ജനുവരി 12-ാം തീയതി തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ എൽറിഡ് വിശുദ്ധ ദാവീദിന്റെ കൊട്ടാരത്തിലെ സേവകനായിരുന്നു. ദൈവഭക്തനും എല്ലാവർക്കും പ്രിയപ്പെട്ടവനുമായിരുന്നു വിശുദ്ധൻ. തനിക്കെല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നിട്ടും തനിക്കെന്തോ കുറവുണ്ടെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അവസാനം എല്ലാം ഉപേക്ഷിച്ച് സന്യാസ ജീവിതം ആരംഭിച്ചു. വിശുദ്ധ എൽറിഡ് ഗ്രന്ഥകാരനും അനേക ചിന്തകളുടെ ഒക്കെ ഉടമയുമാണ്. നമുക്ക് കടമെടുക്കാൻ സാധിക്കുന്ന ഒത്തിരി ചിന്തകളൊക്കെ അദ്ദേഹത്തിന് പക്കലുണ്ട്. നമ്മൾ പലപ്പോഴൊക്കെയും പറയാറില്ലേ, എനിക്ക് ഇൻസ്റ്റഗ്രാമില് അല്ലെങ്കിൽ ഫേസ്ബുക്കില് 1000+ ഫ്രണ്ട്സ് ഉണ്ടെന്നൊക്കെ. ഇതില് പകുതിയെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടാൽ പോലും മിണ്ടാത്ത ആൾക്കാരല്ലേ, അല്ലെങ്കിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാതെ കെട്ടച്ചങ്കുകളായിട്ടുള്ളവരായിരിക്കും. അതുമല്ലെങ്കിൽ ഒരു കാലത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സൗഹൃദം സ്ഥാപിച്ചവരായിരിക്കത്തില്ലേ. എന്നാൽ ഇതിലൊക്കെ യഥാർത്ഥ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴൊക്കെ നമ്മൾ ആ സൗഹൃദത്തിന്റെ പ്രതിഫലം അനുഭവിച്ചിട്ടും ഉണ്ടായിരിക്കും. വിശുദ്ധ എൽറിഡ് പറഞ്ഞിട്ടുണ്ട്, സൗഹൃദത്തിന്റെ പ്രതിഫലം അതിൽ തന്നെയാണെന്ന്. മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ സൗഹൃദം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ലെന്ന്. നല്ല സൗഹൃദങ്ങൾ പല നന്മകളുടെയും തുടക്കമായിരിക്കും. എന്നാൽ അതിലേക്ക് നമ്മള് സ്വാർത്ഥത ഇഞ്ചക്ട് ചെയ്താല്, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ നമ്മള് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോള് നമുക്ക് ആ സൗഹൃദത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. എന്നാൽ എന്ത് ലഭിക്കുമെന്ന് പോലും ചിന്തിക്കാതെ സൗഹൃദത്തെ നിധി പോലെ കരുതുമ്പോള് ആ സൗഹൃദത്തിന് ഈ ലോകത്തിൽ നൽകാൻ സാധിക്കുന്ന എത്ര വലിയേറിയ വസ്തുവിനേക്കാളും മൂല്യമുള്ളതല്ലേ. നമ്മളിതിനൊന്ന് ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് നോക്കിയാലും ക്രിസ്തുവുമായിട്ടുള്ള സൗഹൃദത്തിൽ ആഴപ്പെടുമ്പോൾ ഭൂമിയിലെ പല സൗഹൃദത്തെക്കാളും കൂടുതൽ പ്രതിഫലം നമുക്ക് ലഭിക്കത്തില്ലേ. നമ്മുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒക്കെ അറിയാവുന്ന ഒരാള് നമ്മുടെ കൂട്ടുവരുമ്പോൾ നമ്മളെ കൂടുതൽ സഹായിക്കത്തില്ലേ. അപ്പോൾ നമുക്ക് ഈശോവിനെ നമ്മുടെ കട്ട ചങ്കാക്കാം. നമ്മിൽ നിന്നൊന്നും ലഭിക്കില്ലെന്ന് അറിഞ്ഞിട്ടും പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് തന്നില്ലേ. ഒരു യഥാർത്ഥ സ്നേഹിതനായ ക്രിസ്തു സ്വന്തം ജീവൻ പോലും നമുക്ക് നൽകിയില്ലേ. എങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ചെറിയ സൗഹൃദങ്ങളിലും ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചും സ്നേഹിക്കാം. You are listening to Buddies in Heaven from Charis Youth.